السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، مالك يوم الدين، صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലികിയൗമിദ്ദീൻ എന്ന അതിമഹത്തായ സൂക്തം പരലോക ചിന്തകൾ മനുഷ്യന് നൽകുന്ന ഒരവസരമാണ് സൃഷ്ടിക്കുന്നത്. ഐഹികമായ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ഒരുപോലെ ചെയ്യുന്ന അള്ളാഹു അതേസമയം ആഖിറത്തിലാണ് വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായ പ്രതിഫലം നൽകുന്നവൻ എന്ന് പറയുമ്പോൾ, ആ പ്രതിഫലത്തിൻ്റെ ദിനത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, പ്രതിഫലത്തിൻ്റെ ദിനം വരാനിരിക്കുന്നുണ്ടെന്നും പ്രതിഫലം അത് നന്മ ചെയ്തവന് നന്മയുടെയും തിന്മ ചെയ്തവന് തിന്മയുടെയും പ്രതിഫലമാണ് നൽകുക എന്നും ഒക്കെ ആ ആയത്ത് അർത്ഥമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഐഹികമായ ജീവിതത്തെക്കുറിച്ചല്ല മനുഷ്യൻ കൂടുതൽ ചിന്തിക്കേണ്ടത്. പാരത്രികമായ ജീവിതമാണല്ലോ യഥാർത്ഥ ജീവിതം. ഐഹികമായ നൈമിഷികമായ ജീവിതത്തെ മാത്രം ആലോചിച്ചിരുന്നു കൊണ്ട് ആഹാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുകൂടി ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മാലിക് യൗമിദ്ദീൻ എന്ന് അള്ളാഹു പറഞ്ഞത്. മാലിക് യൗമിദ്ദുനിയ എന്നും കൂടെ പറയേണ്ടതായിരുന്നു. കാരണം ദുനിയാവിൻ്റെയും മാലിക് അള്ളാഹുവാണ്, ഐഹിക ലോകത്തിൻ്റെയും ഉടമസ്ഥൻ റബ്ബ് തന്നെയാണ്. എന്നിട്ടും മാലിക് യൗമിദ്ദീൻ എന്ന് മാത്രം പറയാനുള്ള കാരണം എന്താണ്? ആഹ്റമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. ആഹ്റത്തിൽ ജീവിതത്തിന് വേണ്ടിയാണ് ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും പരിശ്രമിക്കേണ്ടത്. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, قال سمعت نبيكم صلى الله عليه وسلم يقول നിങ്ങളുടെ തിരുദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ മൻ ജഅല ഹുമൂമ ഹമ്മം വാഹിദ ഹമ്മ ആഖിറതിഹി കഫാഹു അല്ലാഹു ഹമ്മ ദുനിയാ വമൻ തശഅബത ബിഹിൽ ഹുമൂമ ഫീ അഹ്വാലി ദുനിയാ ലം യബാലില്ലാഹു ഫീ അയ്യി ഔദിയതിഹാ ഹലക. ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ജഅല ഹുമൂമ ഹമ്മം വാഹിദ, ഐഹികമായ ജീവിതത്തിൽ ധാരാളം ടെൻഷനുകൾ ഉണ്ടാകും ഓരോ വ്യക്തികൾക്കും. ധാരാളം ചിന്തകളും ധാരാളം മോഹങ്ങളും മോഹഭംഗങ്ങളും ഉണ്ടാകും. ധാരാളം ആകാംക്ഷയും ധാരാളം പ്രതീക്ഷകളും ഉണ്ടാകും. അതൊക്കെ ഐഹികമായ ലോകത്ത് യഥാർത്ഥത്തിൽ പലതും അവൻ നേടാൻ കഴിഞ്ഞെന്ന് വന്നേക്കില്ല. പലതും അവൻ നഷ്ടപ്പെടാനാണ് സാധ്യത. ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം മുഴുവനും അവൻ ആഗ്രഹിക്കുന്ന ഒന്നും പലതും അവന് ലഭ്യമാകുന്നില്ല. എന്നാലും അവൻ്റെ ആയുഷ്കാലത്തേക്കാളും കവിഞ്ഞു നിൽക്കുന്ന മോഹങ്ങൾ അവന് ബാക്കിയായിരിക്കും. അതേസമയം ആ മോഹങ്ങളെയെല്ലാം, ആഗ്രഹങ്ങളെയും ആ ടെൻഷനുകളെയും ഒക്കെ നിർത്തിവെച്ച് അവൻ്റെ ചിന്തയും ആഗ്രഹങ്ങളും ഒക്കെ ആഹ്റത്തെക്കുറിച്ചുള്ള ചിന്തയാകുമായിരുന്നെങ്കിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കഫാഹുല്ലാഹു ഹമ്മ ദുനിയാ, ഐഹികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനുകളെ അള്ളാഹു തആല അവന് നിർത്തിവെക്കുകയും അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു തആല നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതേസമയം ഒമൻ തശഅബത ബിഹിൽ ഹുമൂമ ഫീ അഹ്വാലി ദുനിയ, ഐഹികമായ ജീവിതത്തിൽ മാത്രമാണ് അവൻ്റെ ചിന്ത, മറ്റൊരു വിഷയത്തെക്കുറിച്ച് അഥവാ ആഹ്റത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നേയില്ല. യഥാർത്ഥത്തിൽ ആഹ്റത്തിൻ്റെ വിഷയങ്ങൾ പലതും അവൻ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഇബാദത്തുകളെടുക്കുന്നുണ്ട്. ഓരോ ഫറള് നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ അവൻ ഓതുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അവൻ ആഹ്റത്തിന് വേണ്ടി സൃഷ്ടിച്ചവനാണ്. ആഹ്റമാണ് അവൻ്റെ യഥാർത്ഥ ജീവിതം എന്ന് പോലും ആ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അവന് ഓർമ്മ വരാറില്ല, അല്ലാത്ത സമയത്തും ഓർമ്മ വരാറില്ല. ചിന്ത മുഴുവനും ഐഹികമായ ലോകം എങ്ങനെയാണ് ജീവിക്കുക, എന്തായിരിക്കും എൻ്റെ ഭാവി, എൻ്റെ മക്കളുടെ ഭാവി എന്തായിരിക്കും, അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങൾ അവൻ്റെ മനസ്സിനെ ടെൻഷനടിപ്പിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷിക്കുന്നത് പലതും അവൻ്റെ ജീവിതത്തിൽ വന്ന് എന്ന് വരില്ല. അതേസമയം അവൻ നിനക്കാത്തൊരു സമയം ഈ ലോകത്തെ എല്ലാ ചിന്തകളെയും
എല്ലാ മോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പരലോകത്തേക്ക് അവൻ യാത്ര തിരിക്കേണ്ട ഒരു ഘട്ടം വരാനിരിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഐഹികമായ ജീവിത ചിന്തകളെല്ലാം നിർത്തിവെച്ച് അവൻ്റെ ചിന്തകൾ മുഴുവനും ആഖിറത്തെക്കുറിച്ചും ആഖിറത്തിൽ വിജയിക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ചുമായിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ടെൻഷനുകൾക്കും അള്ളാഹു തആല അറുതി വരുത്തുകയും എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു തആല പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു ജഅലല്ലാഹു ഇദിനാഹു ഫീ ഖൽബിഹി. ഒരുത്തൻ്റെ ചിന്ത മുഴുവനും, ഒരുത്തൻ്റെ ആലോചന മുഴുവനും, അല്ലെങ്കിൽ ഒരുത്തൻ്റെ പ്രയാസ ആലോ അവരാദികൾ മുഴുവനും, അവൻ്റെ ടെൻഷൻ മുഴുവനും എന്താണ് ആഖിറത്തെ കുറിച്ച് ആയിരുന്നുവെങ്കിൽ, അഥവാ ആഖിറത്തിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ആഖിറത്തിൽ ഞാൻ വിജയിക്കുമോ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന ആ ടെൻഷനാണ്, ആ ഹമ്മാണ്, ആ ദുഃഖമാണ് അവൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ജഅലല്ലാഹു ഇനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തെ അള്ളാഹു തആല ഐശ്വര്യ സമ്പൂർണമാക്കും. അഥവാ ഐഹികമായ ലോകത്ത് ഒന്നും അവന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തോന്നൽ അവനുണ്ടാകും, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് അള്ളാഹു ഈമാൻ നൽകിയിട്ടുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് എനിക്ക് നഷ്ടമായിട്ടുള്ളത്. അങ്ങനെ ഈ ഭൂലോകത്ത് നഷ്ടപ്പെടുന്ന, ഈ ഐഹിക ലോകത്ത് നഷ്ടപ്പെടുന്ന ടെൻഷനുകളെ കുറിച്ച് ഒരു പ്രയാസവും അവനുണ്ടാകില്ല. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വജമഅലഹു ശംലഹു, അവൻ്റെ പരന്നു കിടക്കുന്ന ആ എല്ലാ ചിന്താമണ്ഡലങ്ങളെയും അള്ളാഹു ഏകീകരിക്കുകയും അവനൊരു സ്വസ്ഥത അള്ളാഹു നൽകുകയും ചെയ്യും. മാത്രമല്ല വളരെ നിസാരമായിക്കൊണ്ട് ഐഹികമായ ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ അവൻ്റെ പിന്നാലെ ഓടി വരുന്നു, അഥവാ ആഖിറത്തെ കുറിച്ചാണ് അവൻ ചിന്തിക്കുമ്പോഴൊക്കെയും ദുനിയാവ് അവൻ്റെ പിന്നാലെ വളരെ ലളിതമായ നിലക്ക്, അല്ലെങ്കിൽ വളരെ മോശമായ, വളരെ ലാളിത്യത്തോടുകൂടെ അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ദുനിയാവിനെ ആഗ്രഹിച്ചിട്ടില്ല, ദുനിയാവിൻ്റെ പിന്നാലെ തേടി അവൻ പോയിട്ടില്ല, പക്ഷെ ദുനിയാവ് അവൻ്റെ പിന്നാലെ ഓടി വരികയാണ്. ഒമൻ കാനത്തി ദുനിയാ ഹമ്മഹു, അതേസമയം ദുനിയാവാണ് അവൻ്റെ ടെൻഷന് മുഴുവനെങ്കിലും ആഹ്റത്തെ കുറിച്ച് ഒന്നും അവന് ചിന്തിക്കാൻ നേരമില്ലാത്ത ഒരവസ്ഥയാണ്. പല ഇബാദത്തുകളും ആളുകളുടെ ദൃഷ്ടിയിലും ചെയ്യുന്നുണ്ടെങ്കിലും അതേക്കുറിച്ചൊന്നും ഒരു ചിന്തയും അവനില്ല, മരിച്ചു പോകണമെന്ന ചിന്തയില്ല, മരണത്തിന് ശേഷം എന്താണ് അവസ്ഥ എന്ന ബോധമില്ല. ആ നിലക്ക് ഐഹികമായ ജീവിതത്തിൽ മാത്രം ചിന്ത നട്ടിരിക്കുന്ന ഒരു വ്യക്തി, അവനെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, ദാരിദ്ര്യം അവൻ്റെ കൺമുമ്പിൽ ആടിക്കളിക്കുന്നത് അവൻ അനുഭവിക്കേണ്ടി വരും. ഫറഖ അലൈഹി ശംലഹു, അവൻ്റെ ആ ചിന്താമണ്ഡലങ്ങൾ മുഴുവനും, അഥവാ അവൻ്റെ തലച്ചോറിലുള്ള, അവൻ്റെ ചിന്തയിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പരന്നു കിടക്കുന്ന ആ ഏകീകൃതമായ ചിന്തകളൊക്കെയും വിഭിന്നമായ നിലക്ക് പരന്ന ചിന്ത, അഥവാ ഐഹികമായ ലോകത്തെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് ചിന്തകളായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക. വലം ഞെയ്തിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, എന്നാലോ അവൻ നിസ്കരിക്കുമ്പോൾ പോലും, ഇബാദത്തുകൾ എടുക്കുമ്പോൾ പോലും അവൻ ആലോചിച്ചിരുന്നത് അവൻ നഷ്ടപ്പെട്ടു പോയ ദുനിയാവിനെ കുറിച്ചും ഇനി നേടാനിരിക്കുന്ന അവസരങ്ങളെക്കുറിച്ചും നേടാനിരിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അവൻ ആലോചിച്ചു കൊണ്ടിരുന്നതെങ്കിൽ, പക്ഷേ വലം ഞെയ്തിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അള്ളാഹു